بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയ ശ്രോതാക്കളെ, അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിവാഹം സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കമൻറ്റിലൂടെ പല ആളുകളും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അവരുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയും മറ്റും വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ചില സ്വപ്നങ്ങൾ പൈശാചികമായ സ്വപ്നങ്ങളായിരിക്കും. പൈശാചികമായ സ്വപ്നങ്ങളാകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തുപ്പുക. എന്നാൽ അതുകൊണ്ടുള്ള മാനസികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ ചില സ്വപ്നങ്ങൾ നമ്മൾ പകൽ സമയത്ത് കൂടുതൽ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ രാത്രി ദുസ്വപ്നമായിട്ടും മറ്റും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനും പ്രത്യേകമായ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ പല സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ ഉണ്ട് താനും. ആ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ സ്വപ്ന വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അത് എൻ്റെ വകയുള്ള വ്യാഖ്യാനമല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഭാര്യ ഭർത്താവിനെ സ്വപ്നം കണ്ടാൽ, ഈ രൂപത്തിലൊക്കെ ഭർത്താവിനെ ഭാര്യ സ്വപ്നം കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? അതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ എന്താണ് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണാൻ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ബുക്കാവു സൗജി ഫിൽ മനാമി, ഭാര്യ തൻ്റെ ഭർത്താവ് കരയുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഭർത്താവിനെ കരയുന്നവനായിട്ടാണ് ഭാര്യ സ്വപ്നം കാണുന്നത്. എന്താണത് സൂചിപ്പിക്കുന്നത്? ദലീലുൻ അലൽ ബുഖായി ഫിൽ വാഖി, അത് യഥാർത്ഥത്തിൽ തന്നെ ഭർത്താവ് കരയുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ശരിക്കുള്ള ജീവിതത്തിൽ ഭർത്താവിനക്ക് പ്രയാസങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, അതിൻ്റെ മേൽ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം കരയും സങ്കടപ്പെടും എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അതുപോലെ റുഇയത്തുൽ മർഅത്തി അസ്സൗജ, ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ സ്വപ്നം കാണാണ്. എങ്ങനെ കാണുന്നത്? യതസവ്വജു ബിംറഅത്തിൻ ഉഖ്ര, വേറൊരു സ്ത്രീയുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതായിട്ട്, വേറൊരു തൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാണ്. അതെന്തിനെ മേൽ അറിയിക്കുന്നതാണ്? പേടിക്കപ്പെടേണ്ട വിഷയമല്ല, സങ്കടപ്പെടേണ്ട വിഷയമല്ല. ദലീലുൻ അല സഅദത്തില്ലത്തി തകൂനു ഫീഹാ വഹിയ വസൗജുഹ, ആ സ്വപ്നം എന്തിനെ മേൽ അറിയിക്കുന്നതാണ്? ഭാര്യയ്ക്കും ഭർത്താവിനിക്കും നല്ലൊരു സന്തോഷം വരാനുണ്ട്, നല്ലൊരു വിജയം വരാനുണ്ട്. ദലീലുൻ അല സഅദ, ഒരു വിജയത്തിൻ്റെ മേൽ, ഒരു സന്തോഷത്തിൻ്റെ മേൽ അവർക്കുള്ള, ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ടു പേർക്കും നല്ലൊരു സന്തോഷം, നല്ലൊരു വിജയം വരാനുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അത് പേടിക്കപ്പെടേണ്ട, അല്ലാതെ മോശമായ വ്യാഖ്യാനങ്ങളുള്ള സ്വപ്നമല്ല. അതുപോലെ ഇദാ റഅത്തി സൗജത്തു അസ്സൗജ ഫി സിഹത്തിൻ ജയ്യിദ, ഭാര്യ തൻ്റെ ഭർത്താവിന് നല്ല ആരോഗ്യവാനായിട്ട് സ്വപ്നം കണ്ടു, നല്ല സുമുഖനായിട്ട് ആരോഗ്യവാനായിട്ട് ഭർത്താവിന് സ്വപ്നം കണ്ടാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദലീലുൻ അലൽ ഹുബ്ബിൽ മുതബാദിലി ബൈനഹുമ, അവർക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള സ്നേഹത്തിൻ്റെ, സ്നേഹം ഊട്ടിയുറപ്പിക്കും, വളരെ സ്നേഹബന്ധത്തിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. മഹാനായ ഇമാം നാബൽസി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വപ്നവ്യാഖ്യാന ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് ഈ വിഷയമായിട്ട് രേഖപ്പെടുത്തിയത് നമുക്ക് ചർച്ച ചെയ്യാം. ഉറുഇയത്തു ഖിയാനത്തി സൗജ്, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട്, വേറെ സ്ത്രീയുമായി ഉള്ള ബന്ധം, അങ്ങനെ ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നതായിട്ട് ഒരു ഭാര്യ സ്വപ്നം കണ്ടു. അതെന്തിനറിയിക്കും? ദലീലുൻ അലൽ ഫഖിരില്ലദീ യതഅറദു, അത് അവർക്ക് ദാരിദ്ര്യമുണ്ടാകും എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അവർക്ക് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും, ഫഖർ അവർക്ക് ഉണ്ടായിത്തീരും എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ് ആ സ്വപ്നം.
ഇനി ഇത് ഷഖ്സു ഫിൽ മനാമി, ഒരു വ്യക്തി സ്വപ്നത്തിൽ കാണാണ്, അന്നഹു യകൂനു സൗജത്തുഹു, അവൻ തൻ്റെ ഭാര്യയെ വഞ്ചിക്കുന്നതായിട്ട്. ഒരു വ്യക്തി പെണ്ണല്ല കാണുന്നത്, ഒരു ഭർത്താവ് കാണുകയാണ്, താൻ തൻ്റെ ഭാര്യയെ വഞ്ചിക്കുന്നതായിട്ട് ഭർത്താവ് സ്വപ്നം കണ്ടാൽ, ഫഹാദാ യദുല്ലു അലൽ മഹബ്ബത്തി ശദീദ്, അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ശക്തമായ സ്നേഹത്തിൻ്റെ മേൽ അറിയിക്കും, അവർക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ ശക്തിയുടെ മേൽ അറിയിക്കുന്നതാണ്. ഇനി അത്വലീഖു ഫിൽ മനാമി, തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീ സ്വപ്നത്തിൽ തന്നെ തലാക്ക് ചൊല്ലിയ പുരുഷനെ കാണുകയാണ്. തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീ സ്വപ്നത്തിൽ തന്നെ തലാക്ക് ചൊല്ലിയ പുരുഷനെ കാണുകയാണെങ്കിൽ, ഇഷീറു ഇലൻ നദമി ശദീദ്, അത് ആ തലാക്ക് ചൊല്ലപ്പെട്ട ഭർത്താവിനിക്ക് തലാക്ക് ചൊല്ലിയതിൻ്റെ മേൽ ശക്തമായ ഖേദമുണ്ട് എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. ഇനി റുയ്യത്തുൽ മറഅത്തിൽ മുതസവ്വിജ്, ഒരു വിവാഹിതയായ സ്ത്രീ സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം കാണുന്നത്? അന്നഹ തതസവ്വജു മിൻ ജദീദിൻ, അവളൊരു പുതിയ വിവാഹം കഴിക്കുന്നതായിട്ട്, അവളൊരു പുതിയ വിവാഹം കഴിക്കുന്നതായിട്ട് വിവാഹിതയായ ഒരു പെണ്ണ് സ്വപ്നം കാണുകയാണ്. ആരാണ് മാരൻ, ഭർത്താവ് ആരാണ്? വക്കാനൽ ആരിസ് സൗജുഹ, അവളുടെ ഇപ്പോഴുള്ള ഭർത്താവ് തന്നെയാണ് അവളെ വിവാഹം കഴിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ തന്നെ ഇപ്പോഴുള്ള ഭർത്താവ് ഒന്നും കൂടി വിവാഹം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, യദുല്ലു അല റിസ്ഖിൽ കസീറും, അതെന്തിനു സൂചിപ്പിക്കുന്നതാണ്? ധാരാളം ഭക്ഷണം കിട്ടുമെന്നതിൻ്റെ മേൽ, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, അവർക്ക് ഭക്ഷണപരമായിട്ട് ഭക്ഷണത്തിൽ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. ഇനി സിവാജുൽ മർഅത്തി മിൻ സൗജിഹ മറത്തൻ ഉഖറ, ഒരു സ്ത്രീയുടെ വിവാഹം അവളുടെ അവരുടെ ഭർത്താവിൽ നിന്ന് വേറെ രണ്ടാം തവണയും തൻ്റെ ഭർത്താവ് തന്നെ വിവാഹം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഫഹാദ യദുല്ലു അല റിബിഹി വ അല മുകാസിബിൽ ലദി തഹ്സുലു അലൈഹ, അത് ഭാര്യ തൻ്റെ ഭർത്താവ് തന്നെ രണ്ടാമതും വിവാഹം ചെയ്യുന്ന സ്വപ്നം കണ്ടാൽ അത് അവർക്ക് ജീവിതത്തിൽ ലാഭമുണ്ടാവുകയും ധാരാളം സമ്പത്ത് കൈവരിക്കുകയും ചെയ്യും എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഇദാ റഹത്ത് അന്നഹ തതസവ്വജു വസ്സവ്ജു വകാന മരീള, ഒരു പെണ്ണ് താൻ വിവാഹിതയാകുന്ന സ്വപ്നം കാണുകയാണ്, തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് മരീളാണ്, എന്നാൽ ഫഹാദ യദുല്ലു അലൽ മൗത്ത്, തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്, ഭർത്താവിൻ്റെ മരണത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ് ആ വ്യാഖ്യാനം. ഇദാ റഹത്തിൽ മർഅത്തുൽ മുതസവ്വിജത്തു, വിവാഹിതയായ ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണ്. എന്താ കാണുന്നത്? അന്നഹ തൗഖുദു ഷൈഅൻ മിൻ സൗജിഹൽ മുതവഫ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ മരണപ്പെട്ടു പോയ ഭർത്താവിൽ നിന്ന് വല്ല വസ്തു, ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഭർത്താവ് സ്വപ്നത്തിൽ വന്നിട്ട് അവൾക്കൊരു വസ്തു കൊടുക്കുകയാണ്, ആ വസ്തു ആ ഭർത്താവിൽ നിന്ന് അവൾ സ്വീകരിക്കുന്നു. അങ്ങനെ തൻ്റെ ഭർത്താവിനെ, ഭർത്താവിൽ നിന്ന് മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിൽ നിന്ന് വല്ല വസ്തുവും സ്വീകരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതെന്തിൻ്റെ മേൽ അറിയിക്കും? ഫഹാദ യദുല്ലു അല റിസ്ഖി വൽ മാലില്ലത്തി സൗഫ തഹ്സുലു അലൈഹി മിൻ അഹ്ലി സൗജിഹ, അതെന്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്? അവൾക്ക് മുതൽ വരാനുണ്ട്, ഭക്ഷണ സാധനങ്ങളൊക്കെ ലഭിക്കും എവിടെ നിന്ന്? മീൻ അഹ്ലി സൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ അഹ്ലുകാരിൽ നിന്ന് സാമ്പത്തികമായിട്ടും ഭക്ഷണപരമായിട്ടുമുള്ള സഹായങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കോളണം എന്നില്ല. നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ, ഈ പറയപ്പെട്ട ചില സ്വപ്നങ്ങളോട് നമ്മൾ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.